വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഡ്രാഗൺ ഫ്രൂട്ട്സ് മലപ്പുറത്തിന്റെ മണ്ണിലും വിളയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മലപ്പുറം പാറ്റല്ലൂർ സ്വദേശി ഉമ്മർകുട്ടി. ഉമ്മർകുട്ടിയുടെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിൽ ഇത് വിളവെടുപ്പിന്റെ കാലമാണ്. രുചികരവും ഔഷധഗുണവുമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് മലയാളികൾ ഇരുകൈ നീട്ടിയും സ്വീകരിച്ചു കഴിഞ്ഞു. മെക്സിക്കോയിൽ നിന്നും കടൽ കടന്നു വന്നതിന്റെ അഹങ്കാരത്തിൽ ചുവന്നു തൂടുത്തു നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ജൈവ രീതിയിലുള്ള അക്വാഫോണിക് ഫാമിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. കള്ളിച്ചെടികളിലേതുപോലെ ഇലകളില്ലാതെ പറ്റിപ്പിടിച്ചു വളരുന്ന ഈ ചെടി നമ്മുടെ മണ്ണിലും മികച്ച വിളവ് തരുമെന്ന് ഉമ്മർകുട്ടി തെളിയിക്കുന്നു. അത് മാർക്കറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു, പിന്നെ ഇവിടെ വെള്ളത്തിന്റെ കുറവ് അല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു കാക്ടസ് ഫാമിലി പെട്ടതായത് കാരണം വളരെ കുറച്ച് വെള്ളം മതി, ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നനച്ചാൽ മതി. പിന്നെ വേറൊന്ന്, ഇത് ഇതിൻ്റെ കൃഷിരീതി വളരെ എളുപ്പമാണ്. ഒരു പ്രാവശ്യം ഇത് നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 25 വർഷത്തേക്ക് പിന്നെ വേറെ കാര്യമായിട്ടും നോക്കേണ്ട ആവശ്യം, വളപ്രയോഗം മാത്രം ചെയ്താൽ മതി. അതെല്ലാം കൂടിയിട്ടാണ്. പിന്നെ ഇത് നല്ലൊരു ഔഷധമായിട്ടുള്ള ഫ്രൂട്ടുമായത് കാരണം ഇതെല്ലാവരും ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ ഈ പുറത്തുനിന്ന് വിയറ്റ്നാം, തായ്ലൻഡ് ഇവിടെ നിന്നൊക്കെ വരുന്നത്, അതിൽ എത്രയുണ്ട് രാസവളം വരുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പിന്നെ നമ്മൾ 100% ജൈവ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത് വളരെ ഔഷധഗുണമുള്ളത്, അപ്പൊ എല്ലാരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. അതാണ് ഇതിലേക്ക് മെയിനായിട്ട്. രക്തം വർദ്ധിപ്പിക്കാനുള്ള ഔഷധഗുണം ഈ പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഒരേ സമയം അലങ്കാര ചെടിയും ഭക്ഷ്യവിളയുമാണ് ഡ്രാഗൺ ചെടികൾ. മെക്സിക്കോ, തായ്ലാന്റ്, ഇസ്രായേൽ, വിയറ്റ്നാം, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ വലിയ തോതിൽ ഇത് കൃഷി ചെയ്തു വരുന്നു. ആന്റി ഓക്സിഡന്റുകളുടെയും വൈറ്റമിനുകളുടെയും സവിശേഷ കലവറ കൂടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. കളറിംഗ് യുവർ ഡ്രീംസ്, ജി ബി ട്രേഡേഴ്സ്, ബൈപാസ് റോഡ്, പുത്തനത്താണി.